നിങ്ങൾ റെഡി? അപ്പോ ഞാനൊരു കഥ പറയാൻ പോവുകയാണ്. ഈ കഥ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പ്രേക്ഷകരുടെ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോഴും കഥ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് നമ്മൾ ഒരു അപ്പൂപ്പന്റെ അമ്മയുടെ കഥ. അങ്ങനെ നമ്മൾ പണ്ട് തൊട്ട് കേൾക്കുന്ന അപ്പൂപ്പന്റെ അമ്മയുടെ കഥ എന്നുള്ള സാഹചര്യത്തിലേക്കും. അങ്ങനെയാണെങ്കിൽ ഞാനും ഇവിടെ അതിനൊരു മാറ്റം വെക്കുന്നില്ല. എന്റെ അപ്പൂപ്പന്റെ ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൂപ്പന്റെ കഥ. അപ്പൂപ്പന്റെ കഥ. അപ്പൊ എന്റെ അപ്പൂപ്പന്റെ ഈ കഥയില് അപ്പൂപ്പന്റെ ഫുൾ സ്റ്റോപ്പ് ഇടാതെ. ഈ അപ്പൂപ്പന്റെ കഥ കഴിഞ്ഞതാണോ? അപ്പൂപ്പന്റെ കഥ കഴിഞ്ഞ അപ്പൂപ്പന്റെ കഥ കഴിഞ്ഞതാണ്. അപ്പൊ ഈ അപ്പൂപ്പൻ എന്ന് പറയുന്നത് അപ്പൂപ്പന്റെ പേര് മാധവൻ മയ്യനാട് എന്നാണ് നമ്മുടെ അപ്പൂപ്പന്റെ പേര്. അല്ലല്ല, എന്റെ അപ്പൂപ്പൻ ആയതുകൊണ്ടാണ് മാധവൻ മയ്യനാട് ആക്കിയത്. അതാണ്. അപ്പൊ മാധവൻ മയ്യനാട് എന്നാണ് എന്റെ അപ്പൂപ്പൻ ഇതുപോലെ. മാധവൻ മേനോനാണോ? അല്ലല്ല, എന്റെ അപ്പൂപ്പനല്ലേ മയ്യനാട് മതി. ഏയ് അപ്പൂപ്പൻ എന്നല്ലേ മയ്യനാട് മതി. ഓക്കെ. അപ്പം എന്റെ അപ്പൂപ്പൻ ശബരിമലയ്ക്ക് ഒരു ദിവസം യാത്രയ്ക്ക് പോവാണ്. അപ്പൊ ഇങ്ങനെ മല കയറി അപ്പൂപ്പൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് അപ്പൂപ്പന്റെ കൊച്ചുനാളിലാണ് പോണത്. അപ്പൂപ്പന്റെ ഒരു 10-18 വയസ്സിലാണ് പോണത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണോ? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അന്ന് ശബരിമലയിൽ പോകുമായിരുന്നു എന്റെ അപ്പൂപ്പൻ. ശബരിമലയിൽ പോകാനായിട്ട് എന്റെ അപ്പൂപ്പ ഇങ്ങനെ മല കയറി മല കയറി മല കയറി മല കയറി ഇവിടുന്നല്ലോ മല ഉള്ളിടത്തുനിന്ന് കയറി തലയും കുത്തി വേണം. അപ്പൂപ്പന്റെ കഥ അതോട് കഴിയും. അതുകൊണ്ട് അപ്പൂപ്പ ഇങ്ങനെ മല കയറി 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 പോണ വഴിക്ക് ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു ഒരിടത്തിരുന്നു. ഒരിടത്തിരുന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ചക്കക്കുരു കിടക്കുന്നുണ്ട്. അയ്യോ പ്ലാവി എന്ത് ചക്കക്കുരു ആദ്യം പിന്നെ ഓക്കെ. അപ്പൊ ഈ ചക്കക്കുരു ചക്കക്കുരു അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ എന്റെ അപ്പൂപ്പ അവിടെ ക്ഷീണിച്ചിരുന്നപ്പോ അപ്പൂപ്പൻ പണ്ടേ ഈ എഴുത്തുകാരനും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു പേന കാണും കയ്യിൽ. എന്ത് നോട്ട് ചെയ്താല് വെറുതെ അപ്പൂപ്പൻ ഈ ഈ പേന എടുത്ത് ഈ ചക്കക്കുരുവിനകത്ത് അപ്പൂപ്പന്റെ പേരെഴുതി മയ്യനാട് മാധവൻ. ആ ചക്കക്കുരുവിന് ചെറുതായിട്ട് ഇങ്ങനെ എഴുതി ഒരു ചക്കക്കുരുവിനകത്ത് എഴുതാൻ പറ്റുന്ന രീതി ഒരു കുരുവിന്റെ വലിപ്പത്തി അപ്പൂപ്പ എഴുതി മയ്യനാട് മാധവൻ എന്നിങ്ങനെ ഈ ചക്കക്കുരുവിൽ എഴുതി ഇങ്ങനെ ചുമ്മാ ഇട്ട് അവിടെ കട്ട്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒരു 10-25 വർഷങ്ങൾക്ക് ശേഷം എന്റെ അപ്പൂപ്പൻ വീണ്ടും ശബരിമലയ്ക്ക് പോവാ. അപ്പൊ അപ്പൂപ്പൻ അറിഞ്ഞില്ല എങ്ങനെയാ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ചക്കക്കുരു ഇവിടെ പേരെഴുതിട്ട കാര്യം. ഈ അപ്പൂപ്പൻ അന്ന് പോയപ്പോ എത്ര വയസ്സുണ്ടായിരുന്നു? അപ്പൂപ്പന് 18 പ്രായപൂർത്തിയായ ശേഷമാണ് പോയത്. ഓക്കെ 18 വയസ്സിലൊക്കെ അപ്പൂപ്പനായ അല്ല 18 വയസ്സ് അപ്പൂപ്പനായിരുന്നല്ലോ. ഇല്ല ആരും കഴിഞ്ഞു ഇതേ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു പ്രയോജനമില്ല. അല്ല 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 നെൽസണ്ണാ ഇപ്പൊ ടീം അല്ല ഞാൻ ഞാൻ ഞാനിപ്പൊ എനിക്കൊരു വയസ്സായ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പൊ ചോദിച്ചാലോ ഒരു വയസ്സായപ്പോ അപ്പൂപ്പനായോ എന്ന് ആ ടൈപ്പാ. ഓക്കെ അത് വിടെ. അപ്പൊ ഈ എന്റെ അപ്പൂപ്പൻ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ശബരിമലയിൽ പോണ വഴിക്ക് ഇങ്ങനെ നടന്ന് 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 വന്നപ്പം പണ്ടിരുന്ന സ്ഥലത്ത് വന്നപ്പോ ക്ഷീണം കാരണം ഇങ്ങനെ ഇരുന്നു. അവിടെ വരുമ്പോ ഒരു ക്ഷീണം അത് പണ്ട് തൊട്ടുള്ള ഒരു ഫോറയാണ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടല്ലോ. അവിടെ ഇരുന്നപ്പം അവിടെ വലിയൊരു പ്ലാവ്. അപ്പൂപ്പൻ ഇങ്ങനെ പ്ലാവിലോട്ട് ഇങ്ങനെ ചാരി ഇരിക്കുക. പക്ഷെ അപ്പൂപ്പൻ അറിയുന്നില്ല പണ്ടിട്ട കുരുവാണ് ഈ പ്ലാവ് പ്ലാവെന്ന്. അപ്പൂപ്പൻ എങ്ങനെ അറിയുന്നു? അപ്പൂപ്പൻ ഇങ്ങനെ ചാരി ഇരുന്ന് തല ചൊറിഞ്ഞ് നോക്കിയപ്പോ ആ പ്ലാവിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു മാധവൻ മയ്യനാട്. അപ്പൂപ്പൻ നോക്കിയപ്പോ പ്ലാവലു നോക്കിയപ്പോ പ്ലാവലല്ലോ മാധവൻ മയ്യനാട്. മാധവൻ മയ്യനാട് അപ്പൂപ്പൻ സംശയം കണ്ട ഒരു ചക്കയെ നടത്തി. നോക്കിയപ്പോ ചക്ക വെട്ടി പൊളിച്ച് പാലാത്ത പൊത്തു മാധവൻ മയ്യനാട്. ചൊളയില് മാധവൻ മയ്യനാട്. ചവണിയില് മാധവൻ മയ്യനാട്. കുരുവില് മാധവൻ മയ്യനാട്. അങ്ങനെ മാധവൻ മയ്യനാട് ഇത് തള്ളല്ലോ അങ്ങനെ അപ്പൂപ്പന്റെ മാധവൻ മയ്യനാടിന്റെ ബഹളം ഇങ്ങനെ ചക്കയിലും ചവണിയിലും പ്ലാവലയിലും ഒക്കെ കുരുവില് വരെ മാധവൻ മയ്യനാട്. അങ്ങനെ അപ്പൂപ്പൻ ഇങ്ങനെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു നമ്മളെ ഈ കാര്യങ്ങളൊക്കെ അപ്പൂപ്പൻ ഇങ്ങനുണ്ട്. അങ്ങനെ അപ്പൂപ്പൻ ഇത്രയും തള്ളുണ്ടേ അത് ചെറിയൊരു തള്ളം ഇങ്ങനെ ഉണ്ടല്ലോ അപ്പൂപ്പന് അപ്പൊ പാരമ്പര്യം. അപ്പൊ ഞാനും തിരുന്നു അന്ന്. അപ്പൊ നിങ്ങൾ നോക്കി നേരത്തെ ചോദിച്ചില്ല അപ്പൂപ്പന്റെ കഥ അതെങ്ങനെ കഴിഞ്ഞു എന്നറിയാവോ? ഈ അപ്പൂപ്പന്റെ തള്ളെല്ലാം കൂടെ കേട്ടിട്ട് ഞങ്ങളൊരു അപ്പൂപ്പ ഇരുന്ന് തള്ളിയപ്പോ ഇതെല്ലാം കൂടെ പേപ്പർ കാർഡ് പിടിച്ച് എന്നിട്ട് ഈ തള്ള അപ്പൂപ്പനെ തന്നെ കേൾപ്പിച്ച് അത് കേട്ട അപ്പൂപ്പ ആത്മഹത്യ. അപ്പൊ നിങ്ങൾ ഈ കഥ കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നും ഇതൊരു തള്ളു കഥയാണ് വിശ്വസിക്കത്തില്ല. ഇപ്പോഴും എന്റെ തൈ വീട്ടിൽ കിടപ്പുണ്ട് ഒരു 3-4 അവിടെ ഇവിടെ ചെറുതാണ് ചെറിയ മാധവ മയ്യനാട് ഇവിടെ മാധവ. പിന്നെ വേറൊരു കേസുണ്ട്
അതിനുശേഷം ഞങ്ങളെ വീട്ടിലാരും ചക്ക കൂട്ടാൻ കഴിക്കൂല. മാധവൻ മൈനാടിനെ അല്ലേ വെട്ടി മുറിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറ്റില്ല. ആ ഓർമ്മയില് ചക്ക ക്യാൻസൽ, ഞങ്ങളെ പരിസരത്ത് ചക്കയില്ല. ഇത് തള്ളുകയെന്നല്ല, വീട്ടിൽ വാ. മാധവൻ മൈനാടിന്റെ തൈ വേണമെങ്കിൽ തരാം. അങ്ങനെ വേറെ തൈകളുണ്ട് പലയിടത്തായിട്ടുണ്ട്, മാധവൻ മൈനാടിന്റെ പല തൈകളും. അപ്പൊ അവിടെ രണ്ടു തലത്തില് വേണേ ഞാൻ കൊണ്ടുതരാം. മാധവൻ മൈനാടിന്റെ പല തൈയും എന്റെ അറിവിൽ പലയിടത്തും കിടപ്പുണ്ടാണ്. ഈ കേസ് വിഷയം കേട്ട് കിടക്കുകയാണ്. കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള പുതിയൊരു പ്ലാവന്തയുടെ പേരാണ് മാധവൻ മൈനാട്. ഓക്കെ മാറി നിൽക്കും പ്ലീസ് ഓഡിയൻസ്.